ഹലോ, നമസ്കാരം. ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു ചാറ്റ് ഐറ്റം ആണ് കേട്ടോ. നല്ല ക്രിസ്പിയായ എന്നാൽ ക്രഞ്ചി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന നിറയെ വെജിറ്റബിൾസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ചാറ്റ് ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ കഴിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇതൊക്കെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമാവും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫ്രൈംസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല പൊള്ളച്ച് വരും. അപ്പോൾ നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഇതിനെ വറുത്തെടുക്കാനായിട്ട് എണ്ണ നല്ല എണ്ണം ചൂടാകുമ്പോൾ അധികം ഒന്നിച്ചിടരുത്. അതുപോലെ തന്നെ അതിനെ ജസ്റ്റ് ഒന്ന് നമ്മുടെ തവി കൊണ്ടൊന്ന് അമർത്തി കൊടുക്കണം. അപ്പോഴേ അത് പൊന്തി വരുള്ളൂ. പെട്ടെന്ന് തന്നെ കുറച്ച് ടൈം എടുക്കും ചൂടുണ്ടെങ്കിലും അത് പൊന്തി കറക്റ്റായി വരാനായിട്ട് കേട്ടോ. ഇത് നാട്ടിലെ ഞാൻ പാക്കറ്റുകളിൽ യെല്ലോ കളറിലൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ നമുക്ക് മില്ലുകളിലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിനെ നമുക്ക് വാങ്ങിയെടുക്കാം. എന്നിട്ട് ഇതിനാവശ്യമായ ഫില്ലിങ് റെഡിയാക്കാം. ഇതുപോലെ തന്നെ കുറച്ചെണ്ണം കൂടി ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിനുള്ള ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നല്ല എണ്ണം പൊടിയായി അരിഞ്ഞിട്ടുള്ള ഒരു അരക്കപ്പ് കുക്കുംബർ, അരക്കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ്, ചെറിയ ഗ്രേറ്ററിലാണ് ഗ്രേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇതെല്ലാം പൊടിയായി അരിയണം. കാൽ കപ്പ് ഒനിയൻ, അരക്കപ്പ് ടൊമാറ്റോ സീഡൊക്കെ കളഞ്ഞ് മുറിച്ചതാണ് കേട്ടോ. ഒരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിടലിയും, എല്ലാം ചെറുതായി അരിയാൻ ശ്രമിക്കണം. ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഞാൻ ബ്ലാക്ക് സോൾട്ടാണ് ഇട്ട് കൊടുത്തത്, അര ടീസ്പൂൺ ചാറ്റ് മസാല, അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാരയും. പഞ്ചസാര ഇട്ടാലേ ബാലൻസ് ആവുള്ളൂ. ഇനി ഇതിനെ നല്ലവണ്ണം നമുക്കതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് സലാഡായിട്ട് ഇങ്ങനെ തന്നെയും യൂസ് ചെയ്യാം. അത്രയും ടേസ്റ്റ് ആണ് ഇത് ചാറ്റ് മസാലയുടെയും ഒക്കെ കൂടി. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വറുത്ത ജീരകത്തിന്റെ പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറായി. ഇത് വളരെ ഹെൽത്തി ആയിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇനി നമുക്ക് ആ വറുത്ത് വെച്ചിട്ടുള്ള ഫ്രൈംസിലേക്ക് ഫില്ല് ചെയ്യാം. അപ്പൊ ഈ ഫ്രൈംസിൽ നല്ല ഓട്ടയൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ നോക്കി ഫില്ല് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കൈകൊണ്ട് ഫില്ല് ചെയ്യണമെങ്കിൽ വളരെ പെട്ടെന്ന് ഫില്ല് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോയിലായതുകൊണ്ട് സ്പൂൺ കൊണ്ടൊക്കെയാണ് ഫില്ല് ചെയ്യുന്നത്. കറക്റ്റായിട്ട് നല്ലവണ്ണം പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യാനും പറ്റും. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉടനെ തന്നെ കഴിക്കണം കേട്ടോ. എന്നാലേ ആ ക്രിസ്പിനെസ് ഒക്കെ ഉണ്ടാവുള്ളൂ, ഇല്ലായെങ്കിൽ സോഗിയായി പോവും. ഇത് വളരെ തിന്നായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. സൂപ്പർ ടേസ്റ്റ് ആണ് ഈ വെജിറ്റബിൾസും ഈ പുറത്തുള്ള ക്രിസ്പിനെസ് ഉള്ള ഈ ഫ്രൈംസും ഒക്കെ കൂടി ചേർന്നിട്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു സ്പെഷ്യൽ ചാറ്റ് ഐറ്റം റെഡി ആയിരിക്കുന്ന ഫ്രൈംസ് ചാറ്റ് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഡിഷും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുക്കുംബറും ക്യാരറ്റും ഒനിയനും ആ ചാറ്റ് മസാലയും ഒക്കെ കൂടിയായി മണത്തോടു കൂടിയിട്ട്. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.